ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റോക്കീൻ്റെ ഒക്കെ ഫുഡിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ മൂന്ന് ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മുകളിൽ ഓൾ എന്നുള്ള ബട്ടണും കൂടി പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്ക്. നമ്മൾ പെറ്റ്സിനെ വളർത്തുന്ന സമയത്ത് അവർക്ക് ഫുഡ് ഒരുപാട് കൊടുക്കുന്നതിലല്ല, അതായത് അവരെ കൂടെ ഇരിക്കുക, അവർക്ക് കൂടുതൽ കെയറിങ് കൊടുക്കുക, അതുപോലെ തന്നെ കൂട്ടിൽ നിന്ന് അവരെ ഇറക്കാത്തൊരവസ്ഥ വരുമ്പോൾ മാനസികമായിട്ട് അവർക്ക് പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫ്രീഡം കൊടുത്തിട്ട് പുറത്ത് ഏകദേശം ഒരു രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് എപ്പോഴെങ്കിലും നടത്തിക്കാൻ കൊണ്ടുപോവുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ടോയ് വെച്ചിട്ട് ഇതുപോലൊക്കെ എന്തെങ്കിലും വെച്ചിട്ട് അവരെ കളിപ്പിക്കാൻ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്കൊരു മാനസികമായിട്ട് തൃപ്തി കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും, രണ്ട് നേരം ഞങ്ങൾ റോക്കീനൊക്കെ പുറത്ത് കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതിലെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടികളാണ് ഈ നാല് പേരുണ്ട്. ഇപ്പോൾ ഒരാളെ കാണാനില്ല, പക്ഷേ നമ്മൾ അന്ന് അവിടെ ചെന്നപ്പോൾ കൊടുത്ത സ്നേഹത്തിൻ്റെ അതാണ് അവരെ തിരിച്ച് കാണിക്കുന്നത്. ഇവരെ സ്നേഹമാണ് ശരിക്കും യാഥാർത്ഥ്യമായ സ്നേഹം എന്ന് പറയുന്നത്. അപ്പം അന്ന് വീഡിയോയിൽ കണ്ടതിനെക്കാട്ടി ഒരു ചേഞ്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, ഒന്ന് വലുതായിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിവരെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്, കാരണം അമ്മ ഇല്ലാത്ത കുട്ടികളാണ് കേട്ടോ ശരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ വീട്ടുകാർ ഇവരെ അത്രയും കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു വിഷമമാണ്. ഇപ്പോൾ ഇവരെ കാണുമ്പോൾ രാവിലെ ഏകദേശം ഒരു 5:30 സമയമാകുമ്പോഴേക്കും ഇവരെ എണീക്കും. അപ്പോൾ ആ സമയത്ത് കൊടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാല് അതിൻ്റെ കൂടെ തന്നെ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നല്ല തണുപ്പോടെയല്ല കൊടുക്കല്, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ഇവർക്ക് കൊടുക്കാറുള്ളൂ. നമ്മൾ ഒരു ഗ്ലാസ് പാലിന് ഒരു ഗ്ലാസ് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ കൊടുക്കുന്നത് ഈ ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം അവരെ കൂട്ടിലേക്ക് തന്നെ തിരിച്ചാക്കലാണ്. എന്നതിന് ശേഷം പിന്നെ കുറച്ച് വെളിച്ചതിന് ശേഷം മാത്രമേ അവരെ പുറത്തേക്ക് ഇറക്കാറുള്ളൂ. അപ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെ എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്, എത്ര അതായത് എത്ര വെയിറ്റ് ഉള്ളതിന് എത്ര കൊടുക്കണം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ പാക്കറ്റിന്മേൽ തന്നെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ കൊടുക്കുന്ന ഫുഡെന്ന് പറയുന്നത് ചപ്പാത്തി ചെറുതായിട്ടിങ്ങനെ കട്ടാക്കി പീസാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പാലും ചൂടുവെള്ളം കൂടി തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് വെറ്റായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചോറ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും. എന്നിട്ട് അതാണ് കൊടുക്കാറുള്ളത്. ഇത് മാറ്റി മാറ്റി കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ ചപ്പാത്തി മാത്രം കഴിക്കുകയായിരുന്നു, അതായത് നമ്മളതിൽ ഇതുപോലെ തന്നെ ചൂടുള്ള പാലോ വെള്ളമോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ചായയൊക്കെ ഒഴിക്കുന്ന സമയത്ത് തിന്നാറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയപ്പോഴേക്കും അവർക്കത് കഴിക്കാണ്ടായി. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇതൊന്നും മാറ്റി കൊടുത്തത്. അപ്പോൾ കഴിക്കുന്നുണ്ട്. പിന്നെ മുട്ട കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷേ അതിൻ്റെ വൈറ്റ് മാത്രം കൊടുക്കുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കഴിക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഇടയ്ക്ക് റാഗി കൊടുക്കാറുണ്ട്. അത് ഇതുപോലെ തന്നെ ഇങ്ങനെ കുറുക്കിയെടുത്തതിന് ശേഷം ഒന്നെങ്കിൽ പാല് നമുക്ക് കുറുക്കിയെടുക്കാം, അല്ലെങ്കിൽ വെറും പച്ചവെള്ളത്തിൽ തന്നെ നമ്മൾ കുറുക്കിയെടുത്തിട്ട് അതിലേക്ക് ചോറിട്ടതിന് ശേഷം ഇങ്ങനെ കുഴച്ച് കൊടുക്കുമ്പോഴും നന്നായിട്ട് കഴിക്കാറുണ്ട്. പിന്നെ ഈ റാഗി കൊടുക്കുന്നതുകൊണ്ട് ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എല്ലിൻ്റെ ബലമൊക്കെ കൂടുതൽ കിട്ടാനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിങ് ഒക്കെ കൂടുതൽ ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ട്, കാരണം രോമം പൊഴിയുന്നൊക്കെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഡോഗ്സിന് രോമം പൊഴിയുന്നത് ഏകദേശം ഒരു 6 മാസം കൂടുമ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അത്ര വലിയൊരു പ്രോബ്ലം അല്ലാന്ന് തോന്നുന്നു, കാരണം ഇപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ ഇവർക്ക്. ഉപ്പ് അധികമായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോമം ഒരുപാട് പൊഴിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇപ്പോഴും ചെറുതായിട്ട് ഉപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അത് അല്ലാണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ കഴിക്കുന്നില്ല. ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡോക്ടേഴ്സിനോട് ചോദിക്കുമ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്താണോ അത് കൊടുത്താൽ മതി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഓവറായിട്ട് അതിലത്ര പ്രശ്നമില്ലാന്ന് തോന്നുന്നു. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഈ മുന്തിരി അതുപോലെ ഈ സ്വീറ്റ്സ് അങ്ങനത്തെ ഒന്നും കൊടുക്കാണ്ടിരിക്കുക, മെയിനായിട്ട് മധുരമുള്ളതൊക്കെ ഒഴിവാക്കിയെടുക്കുക. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ കറിയിലിടുന്ന തക്കാളി അതുപോലെ സവോള ഒന്നും ഒട്ടും കൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നാണ് തോന്നുന്നത്. പിന്നെ ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ചോറിൽ തൈര് കൂടി ഞങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ചൂടുള്ള ചോറിൽ തൈര് ഒഴിച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ തണുത്ത ഫുഡ് ഐറ്റംസ് ഒന്നും കൊടുക്കാണ്ടിരിക്കുക.
പിന്നെ ഈ റോമ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചീകി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഒരുപാട് ഇങ്ങനെ കെട്ട് വിളഞ്ഞ് കിടക്കാനൊക്കെ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഈ റോമ കുറച്ച് വലിയ ലെങ്ത് കൂടിയ റോമാണ് ഇവർക്ക് ഉണ്ടാവുക. പിന്നെ നമ്മളെ ഹെയർ പോലെ തന്നെ ഹെയർ ഗ്രോത്തിങ് നമ്മളിങ്ങനെ മസാജ് ചെയ്യാറില്ലേ തല, അതുപോലെ തന്നെ ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചീകി കൊടുക്കുമ്പോൾ ഇവർക്ക് നല്ല മസാജാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ കൈ വെച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ റോമത്തെ ഇങ്ങനെ തഴുകി കൊടുക്കുന്നത് നല്ലൊരു മസാജാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ചീകുന്ന സമയത്ത് നമ്മൾ തലേൻ്റെ താഴേക്ക് വയറിൻ്റെ ഭാഗത്തേക്ക് അല്ലാണ്ട് ആ താഴത്തു നിന്ന് മുകളിലേക്ക് വേണം ചീകിയെടുക്കാൻ. അപ്പോൾ അങ്ങനെ ചീകിയെടുത്തിട്ട് ഇപ്പോൾ അധികം കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല രോമ അധികം ഓവറായിട്ട് പൊഴിയുന്നൊന്നുമില്ല. ഇപ്പോൾ ചീഞ്ചിപ്പ് കണ്ടു, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇതുപോലെ അങ്ങനെ ഒരുപാട് വിട്ടുള്ള, അതായത് അതിൻ്റെ പല്ലിൻ്റെ അകലം കുറച്ച് കൂടിയിട്ടുള്ള ചീപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ഹെയർ ഒന്ന് ഇടയ്ക്ക് ചീകി കൊടുക്കുന്നത് നല്ലതാണ്. ഇന്നിപ്പോൾ വൈകിട്ട് കൊടുക്കുന്നത് ചിക്കൻ്റെ പാർട്സ് ആണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ചെറുതായിട്ട് ഉപ്പ് കൂടി ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. പിന്നെ ഇടയ്ക്ക് ഇവർക്ക് മീൻ കൊടുക്കാറുണ്ട്, മീനും ഇവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് അതും കൊടുക്കാറുണ്ട്. അതല്ലാത്തപ്പോൾ പിന്നെ തൈര് കൂടി, നേരത്തെ പറഞ്ഞല്ലോ തൈര് കൂട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സാമ്പാറത്തെ ക്യാരറ്റ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ക്യാരറ്റ് വേവിച്ചിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കമൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ.